പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ് ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിനാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്നു ചെണ്ടവാദ്യങ്ങളോടെ താളമേളങ്ങളോടെ എല്ലാം സ്ഥാനാർത്ഥികളെ വരവേറ്റ് ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് മുന്നണികൾ കൊല്ലം ചിന്നക്കടയിൽ നിന്നും ദിലീപ് ദേവസ്വം നൽകും ദിലീപ് അവിടെ കൊട്ടിക്കലാശം കൊട്ടിക്കയറിയോ ആ വിനീത കൊല്ലത്ത് കൊട്ടിക്കലാശം തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ആ ചിന്നക്കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ചിന്നക്കടയിലേക്കായിരിക്കും മൂന്ന് മുന്നണികളുടെയും കൊട്ട് കലാശക്കൊട്ട് നടക്കുക ഇവിടെയായിരിക്കും എല്ലാവരും ഒത്തുചേരുന്ന സ്ഥലം ഈ കാണുന്ന ചിന്നക്കടയിലാണ് മൂന്ന് മുന്നണികളും വിവിധ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും മുന്നണികളെത്തുക സ്ഥാനാർത്ഥികളും അവർക്കൊക്കെ ഒപ്പമുണ്ടാകും എൻ കെ പ്രേമചന്ദ്രനും മുകേഷും സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറും ഒപ്പം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് പള്ളിമുഖിൽ നിന്ന് ആരംഭിക്കുന്ന യു ഡി എഫിന്റെ പ്രചരണം ഒരു ഏകദേശം മൂന്ന് മണിയോടുകൂടെ തന്നെ തുടങ്ങും ചിന്നക്കടയിൽ നിന്ന് ആശ്രമ മൈതാനത്ത് നിന്നായിരിക്കും മുകേഷിന്റെ അനുയായികൾ എത്തുക മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ശക്തികുളങ്ങര മറ്റ് ഭാഗങ്ങളിൽ നിന്നെല്ലാം എൻ ഡി എ സ്ഥാനാർത്ഥികളടക്കമെത്തും ഈ കൊല്ലത്ത് ചൂടൊക്കെ വലിയ തോതിൽ കൂടുതലാണ് ചൂട് കൂടുതലുണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം എല്ലാ വീടുകളിലും എല്ലാ പ്രവർത്തകരെയും നേരിൽ കണ്ടു വോട്ട് ചോദിച്ച് അത് അവസാനിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇനിയുള്ള ചുരുങ്ങിയ നിമിഷങ്ങൾ ഇനി അഞ്ചു മണിയോടുകൂടെ തന്നെ ഇവിടെ പരസ്യപ്രചാരണം അവസാനിക്കും ഈ ചുരുങ്ങിയ നിമിഷങ്ങളിൽ പോലും പ്രവർത്തകരെ കണ്ട് വോട്ട് ചോദിക്കുന്നതിന്റെ വേഗതയിലാണ് ഓരോരോ സ്ഥാനാർത്ഥികളും അതുകൊണ്ട് ഇന്ന് റോഡ് ഷോയായിട്ട് മുകേഷ് ഇന്ന് കുടുംബയോഗങ്ങളിലാണ് പങ്കെടുക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനും ജി കൃഷ്ണകുമാർ റോഡ് ഷോ ആയിട്ട് ജില്ലയുടെ മറ്റു സ്ഥലങ്ങളിലുണ്ട് മൂന്ന് മണിയോടുകൂടെ തന്നെ അവർ ഈ ചിന്നക്കടയിലേക്ക് എത്തും വലിയൊരു ജനസമുദ്രം തന്നെയായിരിക്കും

അത് രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ട് ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുകയാണ് എന്റെ തൊട്ടുപുറയിൽ കാണുന്ന പ്രധാനപ്പെട്ട പാത അത് യു ഡി എഫിനുള്ള കൊട്ടിക്കലാശം നടത്തുന്നതിനുള്ള വേദിയാണ് ഇതിന്റെ പുറകശത്തായി കാണുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റോഡ് അത് എൽ ഡി എഫിന് വേണ്ടിയാണ് കൊട്ടിക്കലാശത്തിന് നൽകിയിരിക്കുന്നത് എന്റെ നേർ മുൻവശത്ത് കാണുന്ന പ്രധാനപ്പെട്ട പാത ആ പാത കൊടുത്തിരിക്കുന്നത് സ്വതന്ത്രമാർക്കാണ് ഇവിടെ നിന്നും എന്റെ ഭരതവശത്തേക്ക് കാണുന്ന ഈ പാത കൊട്ടിക്കലാശത്തിനായി കൊടുത്തിരിക്കുന്നത് എൻ ഡി എക്കുമാണ് ഇങ്ങനെ ആ മൂന്ന് മുന്നണികൾക്കും ഒപ്പം തന്നെ സ്വതന്ത്രന്മാർക്കും ഒരേ സമയം തന്നെ അവരുടെ കൊട്ടിക്കലാശം നടത്തുന്നതിനുള്ള ഒരു ഇടം എന്നുള്ള രീതിയിൽ വളരെ സൌകര്യപ്രദമായിട്ടുള്ള ഒരു ഇടമാണ് മൂന്നേ കാലോടുകൂടി ഇവിടെ ഇപ്പോൾ ആളുകളുടെ ഒരു 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 ഒഴുക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇവിടെ യു ഡി എഫിന്റെ പ്രചരണ വാഹനം മാത്രമാണ് എത്തിയിട്ടുള്ളത് യു ഡി എഫ് ആണ് ഒന്നാമതായി ഇവിടെ സ്ഥലം പിടിച്ചിരിക്കുന്നത് അവർ അവർക്കായിട്ടുള്ള ഇടത്ത് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട് യു ഡി എഫ് പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കൊട്ടിക്കലാശമാണ് ായി ആവേശം ഉച്ചസ്ഥായി നമ്മൾ അങ്ങോട്ടേക്കും ദൃശ്യങ്ങളിലേക്കും എത്താം ഇപ്പോൾ നിന്ന് ആദിൽ പാലോടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയും ആദിലൊപ്പം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വി ജോയുടെ അവസാനവട്ട മണിക്കൂറിലെ പരസ്യപ്രചാരണ നീക്കങ്ങൾ ആദിൽ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയങ്ങളാണ് അവസാന മണിക്കൂറുകളാണ് ഇന്ന് കലാശക്കൊട്ടാണ് വൈകുന്നേരം നാല് മണി മുതൽ അഞ്ചു മണി ആറ് മണി രണ്ട് മണിക്കൂർ നേരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കച്ചേരി ജംഗ്ഷനിൽ തകർപ്പൻ മത്സരമായിരിക്കും മത്സരിച്ചുള്ള കലാശക്കൊട്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വി ജോയ് നമുക്ക് നമുക്കിപ്പോൾ ലാസ്റ്റ് ലാപ്പ് അവസാന മണിക്കൂർ എന്തു തോന്നുന്നു ഞങ്ങൾ വളരെ പിന്നെ ഹാപ്പിയാണ് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് അവസാനത്തെ ജോയ്ഫുൾ ആണ് ഞങ്ങൾ വളരെ അവസാനത്തെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് വൈകുന്നേരം ആറുമണിയോടുകൂടി പിന്നെ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ് എന്തായിരുന്നാലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുന്നു ഞങ്ങൾ അന്തസ്സായിട്ട് ഈ മണ്ഡലം തിരിച്ചു പിടിക്കും അതിനാവശ്യമായിട്ടുള്ള ഒന്നും ആലോചിക്കുന്നില്ല പൂർണമായി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ച് ഞങ്ങൾ നിൽക്കുകയാണ് ഈ പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതകളുണ്ട് അറിയാലോ അതിനെ മറികടക്കുന്ന പ്രചരണവും ഈ സ്ട്രാറ്റജിയൊക്കെ എൽ ഡി എഫും പ്രയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞവണ്ണ ഞങ്ങൾക്ക് ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കി തിരുത്തി ഓരോ സ്ഥലത്തും ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് സന്നദ്ധമാകേണ്ട സ്ഥലത്ത് സന്നദ്ധമായി കാര്യങ്ങൾ ചെയ്തു വരികയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞത് ചില പ്രചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പ്രവർത്തനമാണ് എൽ ഡി എഫ് നടത്തിയത് നമ്മൾ നോക്കുമ്പോൾ ആറ്റിങ്ങിൽ ഒന്നാം നമ്പർ മണ്ഡലമാണ് ആ കാര്യത്തിൽ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി വീഴുമെന്നാലോചിക്കുന്നത് അല്ല പ്രചരണം ആളുകളുടെ ഇടയിൽ ഒരു നിഷ്പക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒന്നിലും പെടാതെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രചരണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആര് ജയിക്കും അല്ലെങ്കിൽ ആരുടെ പ്രചരണമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് എന്ന് നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഉണ്ട് അവരുടെ വോട്ട് സമാഹരിക്കുകയാണ് ഈ പ്രചരണത്തിന്റെ ഉദ്ദേശം ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം സജീവ ചർച്ച ചെയ്യാതെ ഒന്ന് ഇരട്ട വോട്ട് രണ്ട് പണം കൊടുത്തു വോട്ട് എന്നുള്ളതാണ് ഇതിൽ രണ്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് പല പ്രചരണ യോഗങ്ങളിലും അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വോട്ടായി വീഴും എൽ ഡി എഫിന് അനുകൂലമാകുന്നതാണ് കരുതുന്നത് ഈ ഇരട്ട വോട്ടെന്ന് പറയുന്ന സംവിധാനം തന്നെ ഒരു തെറ്റായ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് ആരും രണ്ട് എലക്ഷൻ ഐ ഡി കാർഡ് ഹോൾഡ് ചെയ്യാറില്ല അത് പിടിവീണാൽ വലിയ പ്രശ്നമാണ് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പണത്തിന് വോട്ട് ചെയ്യുന്ന കാര്യം കഴിഞ്ഞവണ അടൂർ പ്രകാശ് പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു കാര്യമാണ് അത് ഇത്തവണ തുടക്കത്തിലേ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് സ്ഥലങ്ങളിൽ അവർ മറ്റു ചില മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് ചില കേന്ദ്രങ്ങളിൽ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതെന്താണെന്ന് മറികടക്കാനുള്ള മാർഗം ഞങ്ങൾ ആലോചിക്കും ആ കലാശക്കൂട്ടം നന്നായി നടത്തണമെന്ന് ആഗ്രഹം ആവശ്യം ഒരു ഏറ്റവും നല്ല ഒരു ഹൈ പിച്ചിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത് നമുക്ക് കാണാം ബ്ലോക്ക് 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 മേളം അതാണ് ഞങ്ങളുടെ വിനീതെ ഞങ്ങള് ശരി ശരി ഇത് അകത്തേക്ക് വന്നാൽ ചില മറ്റൊരുക്കങ്ങൾ കൂടി കാണാം ഈ വി ജോയുടെയും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിന്റെയും ദൃശ്യങ്ങൾ പതിപ്പിച്ച ബലൂണുകളാണ് പിന്നീട് അണികൾക്ക് പിടിക്കാൻ ഓരോ ബോർഡുണ്ട് വി ജോയുടെ മുഴുനീള ചിത്രമുള്ള ബോർഡ് അത്തരത്തിൽ ഇവിടെ കലാശക്കൊട്ടിന് വേണ്ടിയുള്ള ബലൂണുകൾ തയ്യാറാക്കുന്നു ഏതായാലും വലിയ ആവേശത്തിലാണ് അണികൾ എന്നുള്ളതാണ് പ്രവർത്തകർ എൽ ഡി എഫ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മണ്ഡലം പ്രത്യേകം ഓർക്കേണ്ടത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് ഇരുപത് മണ്ഡലത്തിൽ ഏറ്റവും ഉറപ്പുള്ള മണ്ഡലം എന്ന ചോദ്യത്തിന് മറുപടിയായി ഇവർ പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ് അതുകൊണ്ടുതന്നെയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ തന്നെ ഇവിടെ ഇറക്കി ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഈ വി ജോയ് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള വീഴ്ചകൾ കഴിഞ്ഞ തവണ സമ്പത്ത് മത്സരിച്ചപ്പോൾ ഉണ്ടായി പക്ഷേ ഇത്തവണ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു വീഴ്ചകളുമില്ലാതെ ജയിക്കാനുള്ള ആത്മവിശ്വാസത്തിലാണുള്ളതെന്നാണ് വി ജോയ് പറയുന്നത് പക്ഷേ അപ്പുറത്തെ കാര്യവും ഓർക്കണം അപ്പുറത്ത് മത്സരിക്കുന്നത് അടൂർ പ്രകാശാണ് മറ്റൊരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനാണ് അവരെയും വില കുറച്ച് കാണുന്നില്ല പക്ഷേ പ്രചരണത്തിൽ ഒരുപടി മുന്നിൽ എൽ ഡി എഫ് എന്ന വിലയിരുത്തലിലേക്കാണ് രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളത് ഇവിടെ ഒരുക്കങ്ങൾ തയ്യാറാണ് ഇതൊക്കെ അണികൾക്ക് നൽകാനുള്ള വരുന്ന പ്രവർത്തകർക്ക് നൽകാനുള്ള എന്നാണ് റിപ്പോർട്ട് നൽകാനുള്ളത്